ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ് ചെയ്യുന്നത്. ഏത്തക്കായ തൊലി കളഞ്ഞ് നല്ല വലിയ പീസാക്കിയൊക്കെ ഇട്ടാണ് നമ്മൾ ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇതിൽ അതുമാത്രമല്ല, നമ്മൾ തേങ്ങ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇത് ഞാൻ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത്, കൂടെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് 80% മാത്രം വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ താളിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്കുള്ള ഏത്തക്കായ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഏത്തക്കായയുടെ തൊലി നമ്മളിതുപോലെ ഒന്ന് വരഞ്ഞ് കഴിഞ്ഞിട്ട്, ചുറ്റും ഇതുപോലെ 2-3 വരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 3 ഏത്തക്കായ ആണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫിന് നമ്മൾ 3 ഏത്തക്കായ എടുത്താൽ മതി. ഇത് നല്ല വണ്ണമുള്ള ഏത്തക്കായ ആയിരിക്കണം. അങ്ങനെ ഇങ്ങിരിക്കുന്ന ഏത്തക്കായ നമുക്കിതിന് കറക്കിയിടാൻ കൊള്ളൂല. നല്ല തുടമുള്ള ഏത്തക്കായ തന്നെ വേണം ഇതുപോലെ കറി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പം. ഇതുപോലെയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത്തിരി വലിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ ഇതിനൊക്കെ കട്ട് ചെയ്യില്ലേ ശർക്കര പുരട്ടിയൊക്കെ ഉണ്ടാക്കാനിട്ട്, അതിനേക്കാളും കുറച്ചും കൂടി കനം വേണം. അത് നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഞാൻ നമുക്ക് വറുത്തിട്ട്, കൊപ്രയാണെങ്കിൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ കൊപ്ര എൻ്റെ കയ്യിലില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ തേങ്ങയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഇതുപോലെ നമ്മൾ കൊത്തിയെടുക്കുക, എന്നിട്ട് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ ഇടണ പോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. കരിഞ്ഞു പോകരുത്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ദാലയത്തിൻ്റെ ചട്ടിയാണ് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടി കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല നമ്മളത് വറുത്തെടുക്കുമ്പോൾ. ഒരേ പാകത്തിനങ്ങ് നമുക്ക് ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ വറക്കുക, ഓയിൽ ഒഴിച്ച് വറക്കരുത്. കാരണം ഓയിൽ ഒഴിച്ച് വറക്കുമ്പോൾ തേങ്ങയിലെ വെളിച്ചെണ്ണയും, വറുത്ത് വരുമ്പോൾ തേങ്ങയിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണയും ഓയിലും കൂടി ആകുമ്പോൾ പതഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ, തേങ്ങ വറക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അപ്പോൾ പുറം വശം കരിയില്ല, ഉൾവശം ശരിക്കും വറുത്ത് പോരുകയും ചെയ്യും. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് അതിന് വേണ്ടി ഞാനൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ചെയ്യുന്ന പോലെ തന്നെ ഇതേ പരുവത്തിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് മാറ്റി വയ്ക്കുക. നമ്മളിനി കറിക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ വേപ്പില, പച്ചമുളക് ഞാൻ ഇടുന്നില്ല. ഇറച്ചി വേവിച്ചപ്പോൾ ഇട്ട പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൽ ഞാൻ പച്ചമുളക് ഇടാറില്ല. അപ്പം വേപ്പിലയും പിന്നെ ഒരു 4 സവാളയും കൂടി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ വരക്കുക. ഇതിലേക്ക് പെട്ടെന്ന് വറുത്ത് പോരാനായിട്ട് നമ്മൾ സാധാരണ ചേർക്കാറുള്ള പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് കിട്ടും. നന്നായി മുരിഞ്ഞ് കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷേ കരിഞ്ഞു പോകരുത്, കാരണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം പാടില്ല. നമ്മൾ ബീഫിൽ വെള്ളം വയ്ക്കാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ബീഫിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ സവാള ശരിക്കും വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടെടുക്കാം. നമ്മൾ പൊടിച്ച പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഞാൻ ഇനി കുരുമുളക് ഇതിൽ ചേർക്കുന്നില്ല, കാരണം ഗരം മസാല തന്നെ കുരുമുളകുണ്ട്. പിന്നെ ബീഫ് വേവിച്ചപ്പോഴും കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ഇത് ഒന്ന് മുരിയിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ തന്നെ മുരിയിച്ചെടുക്കുക.
ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ ബീഫ് ഇതുപോലെ നമ്മൾ ഒരു ഊട്ടുള്ള ചട്ടകം വെച്ച് നമ്മൾ കൊരിയിടുക. അധികം വെള്ളമൊന്നും ഇതിൽ പാടില്ല. പിന്നെ നമ്മൾ കഴുകി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടേക്കണ ആ ഏത്തക്കായയും കൂടി ഇതിലേക്കിടാം. ഈ ബീഫിൽ ഇപ്പോഴുള്ള ആ ഒരു നനവും അതുപോലെ തന്നെ മൂടി വെച്ച് വേവിക്കുമ്പോഴുള്ള ആ ഒരു ആവിയെല്ലാം കൂടി ശരിയാവുമ്പോൾ നമുക്ക് കായ വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് പതുക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ കായ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം കായ്ക്കധികം വേവില്ലല്ലോ, നമുക്കൊന്ന് ആവി കൊണ്ടാൽ മതി നമ്മുടെ ഏത്തക്കായ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഏത്തക്കായ വെന്ത് കിട്ടി. അപ്പോൾ ഏത്തക്കായ നമ്മൾ സവാള വഴറ്റണ സമയത്ത് ഇടണം, ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇടണം. കാരണം ഏത്തക്കായയിലേക്കുള്ള ഉപ്പും കൂടി അതിൽ വേണം. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉള്ളി മൊരിയിച്ച് ഇതിലേക്ക് ഇടണം. അത് ഉള്ളി മൊരിയിക്കുമ്പോൾ ലാസ്റ്റ് ഇറക്കാറാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ക്രഷ് ചെയ്ത വറുത്ത തേങ്ങ മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇടാനുള്ളി ഉള്ളിയൊന്ന് പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് മൂപ്പിക്കണമെങ്കിൽ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളി കിട്ടും. ഇതിലേക്ക് നമ്മൾ ഒരു കാല് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ നല്ല കളറോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബീഫ് വിത്ത് ബനാന ഡ്രൈ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് വെറുതെ ഇത് കഴിക്കാനൊരു രസമാണ്. കാരണം ആ തേങ്ങയുടെയൊക്കെ ആ ഒരു ക്രഷ് ചെയ്ത തേങ്ങയും കൂടി നമ്മൾ കഴിക്കുമ്പം വളരെ ടേസ്റ്റാണ്. ഇതിനൊരു പ്രത്യേക ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.